നമസ്കാരം, ഞാൻ മൃണാൾ. ധാരാളം ചക്കയുള്ള സമയമാണ്. ചക്ക നമുക്ക് പറിക്കാനും തൊലിക്കാനും കുരുവെടുക്കാനും ഒക്കെ ഇഷ്ടംപോലെ സ്നേഹമുണ്ട്. ചക്കയ്ക്ക് ഒരു ഷെയ്ക്കിന്റെ കുറെ റെസിപ്പീസ് ഞാൻ കാണുകയും ചെയ്തു. പക്ഷെ അതൊരു ഷുഗറി കൈൻഡ് ഓഫ് ഡ്രിങ്ക് ആയതുകൊണ്ട് ചക്കക്കുരുവിൻ്റെ ടേസ്റ്റായിട്ടൊരു കോൺട്രാസ്റ്റ് ഇല്ല. അപ്പോൾ എന്തുകൊണ്ട് ശർക്കര അഥവാ എൻ്റെ നാട്ടിൽ പറയുന്ന പോലെ വെല്ലം ഉപയോഗിച്ച് ഒരു ബ്യൂട്ടിഫുൾ പായസം ഉണ്ടായിക്കൂടാ? ചക്കക്കുരു പായസം കുരുവെടുക്കുക, വേവിക്കുക, മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇവിടുന്ന് വേണമെങ്കിൽ ഇത് ഷെയ്ക്കിലേക്ക് മാറ്റാം കേട്ടോ. ചക്കയും മാങ്ങയും പോലെ സുലഭമാണ് കശുമാങ്ങ. ഞങ്ങളുടെ നാട്ടിൽ പറങ്കി മാങ്ങ എന്ന് പറയും. ചുട്ടെടുക്കുക. തേങ്ങ, തേങ്ങയും പറമ്പിലൊക്കെ ഉണ്ടാവേണ്ടതാണ്. തേങ്ങ നമുക്ക് രണ്ട് രീതിയിൽ ആവശ്യമുണ്ട്. നമുക്ക് തേങ്ങ ചിരകിയിട്ടും വേണം, തേങ്ങ കൊത്തും വേണം. ഈ കശുമാങ്ങ ചുടുന്ന തീടെ അടുത്തൊന്നും പോയി നിൽക്കരുത്, ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കും. നല്ല ക്ഷമ വേണം ഒന്ന് റെഡിയാക്കി എടുക്കാൻ. നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം. ജോർജ് പറഞ്ഞതുപോലെ തേങ്ങ പൊതിക്കാൻ അറിയാത്തവർ പൊതിക്കുമ്പോൾ മൂന്ന് പീസൊക്കെ ആവും. അങ്ങനെയാണ് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും ഉണ്ടാവുന്ന എന്നുള്ളൊരു തിയറിയാണ്. പക്ഷെ സത്യത്തിൽ അങ്ങനല്ല. ആദ്യം എടുക്കുന്ന പാൽ ഒന്നാം പാലും, പിന്നെ ഒന്നാം പാൽ എടുത്ത് കഴിഞ്ഞ് തേങ്ങാപ്പീര കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് തിരുമ്മിയിട്ട് വേണമെങ്കിൽ മിക്സിയൊക്കെ ചെറുതായിട്ട് അടിക്കാം. അതിൽ നിന്ന് പിന്നെ കിട്ടുന്ന പാല് രണ്ടാം പാല്, പിന്നെ മൂന്നാം പാല് വേണമെങ്കിൽ ഇതേ പ്രോസസ്സ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ 10-20 തവണ പാലെടുക്കാം. പക്ഷെ അവസാനം ഒരു മൂന്നാല് തവണയൊക്കെ കഴിയുമ്പോഴേക്ക് പിന്നെ വെള്ളമേ കിട്ടുള്ളൂ. എനിവേ, നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും മാത്രം മതി. പാലെടുക്കുന്നത് ഈ സ്റ്റേജിൽ വേണമെങ്കിൽ ഒന്ന് അരിച്ച് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ചണ്ടി തോർത്തിൽ കെട്ടിയിട്ട് നന്നായി പിഴിഞ്ഞാലും മതി. നല്ല വൃത്തിയുള്ള തോർത്തായിരിക്കണേ. അങ്ങനെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് കഴിഞ്ഞതിന് ശേഷം ശർക്കര അഥവാ വെല്ലം വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ചെറിയ തീയിൽ പാനിയാക്കി എടുക്കുക. ശർക്കര പാനി എന്ന് പറയും. നല്ലോണം ശ്രദ്ധിക്കണം, അടുക്കി പിടിക്കാതെ കരിയാതെ നോക്കണം. ആവശ്യത്തിന് വെള്ളം ഉണ്ടാവുകയും വേണം. നമ്മൾ ഷെയ്ക്ക് പോലെ ആക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു വേവിക്കുക. ചക്കക്കുരുവിൻ്റെ പേസ്റ്റ് വേവിച്ച് ഒരു പരുവ എത്തുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി അതിലേക്ക് ഒഴിക്കുക. ചക്കക്കുരു ഓൾറെഡി വേവിച്ചിട്ടാണ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചത്. അതുകൊണ്ട് രണ്ടാമത് വേവിക്കുമ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്യണം. ചെറിയ ചെറിയ ബിറ്റ്സും പീസസൊക്കെ അതിനകത്ത് ഉണ്ടാവും കേട്ടോ. അത് രസമാണ്, പ്രഥമം കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ കടിക്കാമല്ലോ. അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം. രണ്ടാം പാൽ മൊത്തത്തിൽ ഒഴിക്കുന്നതിന് പകരം കുറച്ച് കുറച്ചായിട്ട് ചേർക്കുക. തേങ്ങാപ്പാലൊഴിച്ച് ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപ്പിടുക. കാരണം ശർക്കരയിൽ ചിലപ്പോൾ ഉപ്പുണ്ടാവും. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്തിട്ട് വേണം അഡീഷണൽ ഉപ്പിടുന്നത്. തല്ലിയെടുത്ത കശുവണ്ടിക്ക് പുറമെ കുറച്ച് ഏലക്കായും മുന്തിരിയും വേണം. കിസ്മിസ് ഏലക്കായ പൊടിച്ച് പായസത്തിലേക്കിടാം. വേണമെങ്കിൽ ലേശം ഒരു നുള്ളു ചുക്കും പൊടിച്ച് ചേർക്കാം. രണ്ടായാലും തീ ഓഫ് ചെയ്യുന്നതിന് ജസ്റ്റ് മുമ്പ് ചേർത്താൽ മതി. ഇനി നെയ്യിൽ ഉണക്ക മുന്തിരി ഇടുക. ആദ്യം ഉണക്ക മുന്തിരി ഇടണം, കാരണം അതിനാണ് വേവ് കൂടുതൽ. ഉണക്കമുന്തിരി റെഡിയാവുമ്പോൾ ബോള് പോലെ ഇരിക്കും. അതിൻ്റെ പാകമെത്തുന്നതിന് തൊട്ട് മുമ്പ് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് ആ നെയ്യോടുകൂടി പായസത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഒന്നാം പാലും കൂടെ പായസത്തിലേക്ക് ഒഴിക്കുക. ഇതിൻ്റെ അടിയിൽ തീയില്ല കേട്ടോ. പായസം റെഡി. പായസം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച തേങ്ങയുടെ പീരിയില്ലേ, അത് വെറുതെ കളയണ്ട. ഒരു പാനിൽ, നോൺ സ്റ്റിക് പാനിലേക്ക് തേങ്ങ ഇടുക. എന്നിട്ട് കരിയാതെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. എള്ള് സെപ്പറേറ്റായിട്ട് വറുത്തെടുക്കുക. കുറച്ച് ഉണക്ക മുന്തിരിയും ഏലക്കായി നമുക്ക് ആവശ്യമുണ്ട്. വറുത്തെടുത്ത തേങ്ങാപ്പീര, നമ്മൾ എള്ളും വറുത്തെടുത്തു. ഇനി നമുക്ക് കുറച്ച് അവലൊന്ന് ടോസ് ചെയ്തെടുക്കണം. ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അവല ഓൾറെഡി റോസ്റ്റഡ് ആണ്. ഒരു ബൈറ്റിന് വേണ്ടി നേരത്തെ പറഞ്ഞ തേങ്ങാക്കൊത്ത് വേണം. നമുക്ക് ഒന്നുകൂടെ ശർക്കര പാനി ഉണ്ടാക്കണം. ശർക്കര പാനിയിലേക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങാപ്പീര ഇട്ട് ചെറിയ തീയിൽ നന്നായി യോജിപ്പിക്കുക. തേങ്ങാക്കൊത്തിടുക, അവലിടുക, ഇതും ചെറിയ തീയിൽ നന്നായി യോജിപ്പിക്കുക. ഒരിക്കലും അടി പിടിക്കരുത്. ഇനിയിപ്പം നെയ്യിൽ വറുത്ത മുന്തിരിയും എള്ളും കൂടെ ചേർക്കുക. നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. സംഭവം റെഡി.